ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പി എസ് സി, നെറ്റ്, ജെ ആർ എഫ്, കേട്ടറ്റ് പോലത്തെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അറബി ഭാഷാ സ്നേഹികളായ മുഴുവൻ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ട്സുകൾ ഷെയർ ചെയ്തിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഹാഫിൽ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് വന്നതും വരാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങളും അതിൽ വിശദീകരണങ്ങളുമാണ് നൽകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. കാണുക, മനസ്സിലാക്കുക. ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളും അതിൽ പെടാത്ത ചില കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യം ഒന്ന്, ഷാഇറുൻ അമില മുഹാമി ഫി തൊൻത. തൊൻതയിൽ വക്കീലായിട്ടുള്ള താഴെ പറയുന്ന സാഹിത്യകാരന്മാരിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഇവിടെ ഹാഫിൽ ഇബ്രാഹിമാണ് തൊൻതയിൽ മുഹാമിയായിട്ട്, അതായത് വക്കീലായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹാഫിൽ ഇബ്രാഹിമാണ്. രണ്ടാമത്തെ ചോദ്യം, ഫി സന ഡേഷ് തുഫിയ ഷാഇറാനി മഷ്ഹൂറാനി ഫിൽ അസ്റിൽ ഹദീസ്. താഴെ പറയുന്ന വർഷത്തിൽ, ഏത് വർഷത്തിലാണ് രണ്ട് പ്രസിദ്ധരായ കവികൾ വഫാത്തായിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിനു മുൻപ് അഹമ്മദ് സൂഖിയെക്കുറിച്ച് പറയുന്ന വീഡിയോയിലും ഈ ഒരു ചോദ്യത്തിൻ്റെ സൂചന ഞാൻ നൽകിയിരുന്നു. അതായത് ഹാഫിൽ ഇബ്രാഹിമും അഹമ്മദ് ഷോക്കിയുമാണ് 1932 വഫാത്തായ അസ്റുൽ ഹദീസിലെ പ്രമുഖരായ രണ്ട് കവികൾ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1932 ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഇഖ്തർ അസ്സഹീഹ്, ശരിയായത് തിരഞ്ഞെടുക്കുക. അൽ ബുഅസാഹ്, ഹാഫിൽ ഇബ്രാഹിം, കിലോബാത്ര, ഖലീൽ മത്രാൻ, ഹയാത്ത് മുഹമ്മദ്, മുഹമ്മദ് അബ്ദു, മവാക്കിബ്, ഷൗഖി. ഇവയിൽ ശരിയായ ഉത്തരം അൽ ബുഅസാഹ് എന്നതാണ്, ഹാഫിൽ ഇബ്രാഹിമിൻ്റെതാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഇവിടെ ശരിയായ ഉത്തരം ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ബുഅസ ആണ്, അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തർജ്ജമ ഹാഫിൽ ഇബ്രാഹിം മാക്ബത്ത് ലിൽ കാത്തിബ്. നമ്മൾ പറഞ്ഞിരുന്നു ഹാഫിൽ ഇബ്രാഹിം മാക്ബത്ത് എന്ന ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഈ മാക്ബത്ത് എന്ന ഗ്രന്ഥം ആരുടേതാണ് എന്നാണ്. ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട്, അതിൽ സി ഓപ്ഷനാണ്, ഷേക്സ്പിയർ എന്നതാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ലക്കബുല്ലി ഹാഫിൽ ഇബ്രാഹിം. താഴെ നാല് ഓപ്ഷൻ ഉണ്ട്, ഈ നാല് ഓപ്ഷനിൽ ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ലക്കബലം ഏതാണ് എന്ന്. എ ഷായർ ഷാബ്, ബി ഷായറുൽ ഒഷ്ബ്, സി ഷായറു ഷുറാ, ഡി ഷായറുൽ ബോഷ്. ഇതിൽ ഏതാണ് ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ലക്കബലം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷായർ ഷോബാണ് ശരിയായ ആൻസർ. ഇവിടെ നമുക്ക് സ്വാഭാവികമായും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് പഠിക്കുന്ന സംഗതി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം, എന്നാൽ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാം. അതുകൊണ്ട് ഇവിടെ ശരിയായ ഉത്തരം എ ആണ്, ഷായർ ഷോബ് എന്നതാണ് ശരിയായ ആൻസർ. ആറാമത്തെ ചോദ്യം, ലൈസമിൻ കാത്ത് കുത്തുബി ഹാഫിൽ ഇബ്രാഹിം. ഇവയിൽ താഴെ പറയുന്നവയിൽ ഹാഫിൽ ഇബ്രാഹിമിൻ്റെ കിതാബ് അല്ലാത്തത് ഏതാണ്? ഷജറത്തുൽ ബുഅസ്, അൽ ബുഅസാ, ലയാലി സുത്തിഹ്, അൽ മൂജദു ഫിൽ ഇഖ്തിസാദി സിയാസി. ഈ നാല് ഗ്രന്ഥങ്ങളിൽ എ ആണ്, ഷജറത്തുൽ ബുഅസ് ആണ് ഇവിടെ ശരിയായ ഉത്തരം. കാരണം അത് ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ഗ്രന്ഥമല്ല, അത് നമുക്കറിയാം തോഹ ഹുസൈൻ്റെ ഗ്രന്ഥമാണ് ഷജറത്തുൽ ബുഅസ് എന്നത്. ഏഴാമത്തെ ചോദ്യം, കാന മുഹമ്മദ് അബ്ദു സുദീഖ് അലി. നമ്മൾ അഷേഖ് മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം ഹാഫിൽ ഇബ്രാഹിമുമായി സഹവസിച്ച ആളാണ് എന്ന്. ഇങ്ങനെയും ചോദ്യം വരാറുണ്ട്, മുഹമ്മദ് അബ്ദുവിൻ്റെ സുദീഖ് ആരാണ് എന്ന് ചോദ്യം വരുന്നിട്ടുണ്ട്. അത് ഹാഫിൽ ഇബ്രാഹിമാണ് ശരിയായ ഉത്തരം. അവർ തമ്മിൽ സുദീഖുകളായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. എട്ടാമത്തെ ചോദ്യം, മൻ ഓന കസീദത്തു മിസ്ർ തത്തക്കല്ലം അന്നഫ്സിഹ. മിസർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന കസീദ ആരാണ് പാടിയത് എന്ന്. ഇവിടെ ഈ ഓപ്ഷനിൽ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. മിസർ തത്തക്കല്ലം അന്നഫ്സിഹ എന്ന കവിത പാടിയത് ഉമ്മു കുൽസുമാണ്. എന്നാൽ
ഇവിടെ ഈ കവിത എഴുതിയത് ഹാഫിൽ ഇബ്രാഹിമാണ്. ഉമ്മു കുൽസൂം എന്നത് ഫാത്തിമ ഇബ്രാഹിം അൽ ബൽതാജി എന്നതാണ് ശരിയായ പേര്. ഇവിടെ ഹാഫിൽ ഇബ്രാഹിമിൻ്റെ കവിതയാണ് ഈ പറയപ്പെട്ട കവിത. ഒൻപതാമത്തെ ചോദ്യം, മൻ ഹുവ ഷാഇറുൽ മിസ്രിയിൻ അല്ലദീ കാന നാബിതൻ ഫി ജൈഷി സൂദാനി, സുഡാൻ സൈന്യത്തിൻ്റെ ഓഫീസറായി വർക്ക് ചെയ്ത പ്രസിദ്ധനായ കവി ഏതാണ്, ഈജിപ്ഷ്യൻ കവി ആരാണ്? ഹാഫിൽ ഇബ്രാഹിമാണ്. ഹാഫിൽ ഇബ്രാഹിം കാന ലോബിത്തൻ ഫി ജൈഷി സൂദാനി. ഇതൊരു പുതിയ പോയിൻ്റാണ്, എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാം, ചർച്ച ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു